Hi friends, I am Deepu Ponnappan. Welcome to my channel. Now, we are a rain shelter. Now, we are going to be able to get a little bit of 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 പുറത്തുനിന്ന് വരുന്ന പച്ചമുളകില ഒത്തിരി വിഷമടിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മുരടിപ്പ് അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം എപ്പോഴും ഈ പച്ചമുളകിൽ ഉണ്ടാവും നോക്കിയേ ദേ ഈ ഒരു പച്ചമുളക ഇതൊരു കറുത്ത പച്ചമുളകാണ് ഈ പച്ചമുളകിൽ നോക്കിയേ ഇത് ഇലയെല്ലാം മുരടിച്ച് ആകപ്പാട് മോശമായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇതിനെ ഞാൻ സ്ഥിരമായിട്ട് മരുന്നടിച്ചതുകൊണ്ടാണ് ഇത് ഇങ്ങനെ റെഡിയായി വന്നത് അപ്പോൾ അതിന് എന്താണ് മരുന്ന് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെ മുരടിച്ചു കഴിഞ്ഞാൽ ഇത് പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത്രയൊക്കെ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മുരടിച്ചു പോകുന്നു അതിനെ നമ്മൾ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനു പകരം നമ്മൾ ഞാൻ ഈ കാണിക്കുന്ന മരുന്നുകൾ ഇത് നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകെല്ലാം റെഡിയായി വരും നോക്കിയാൽ ഇവിടെ നിൽക്കുന്ന പച്ചമുളകെല്ലാം ഇപ്പോൾ തുടക്കത്തിലെ നല്ല ചെറുതിലെ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഈ മരുന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും കാരണം വലുതായി കഴിഞ്ഞും ഒക്കെ ഇതിന് പ്രശ്നമുണ്ടാകും അപ്പോൾ ഇതിനകത്ത് വെള്ളീച്ച ഉണ്ടാകും അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന ചെറിയ കീടങ്ങളുണ്ടാകും അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് പച്ചമുളക് ഇത്രയും നല്ല ഭംഗിയായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊന്നും ഇലകളോ അല്ലെങ്കിൽ ഇത് മുരണ്ട നിന്ന കമ്പുകളോ ഒന്നും ഒടിച്ചു കളഞ്ഞില്ല അല്ലാതെ തന്നെയാണ് ഇതെല്ലാം റെഡിയായി വന്നത് അപ്പോൾ അതിനെ ചെയ്ത മരുന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ചെടികൾക്ക് നമ്മുടെ ഈ പച്ചക്കറികൾക്ക് നല്ല വളം നന്നായിട്ട് നൽകണം എന്നാൽ മാത്രമേ ഇതിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും മറ്റ് കീടശല്യം ഒഴിവാകുകയും ചെയ്യത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലത്ത് വേണം പച്ചമുളക് അതുപോലുള്ള പച്ചക്കറികളെല്ലാം നല്ല വെയിൽ വേണം എന്നാൽ മാത്രമേ നന്നായിട്ട് അത് വളരുകയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി കീടങ്ങളെല്ലാം ഒഴിവായി കിട്ടും അപ്പോൾ നല്ല രീതിയിൽ വളം ചെയ്യുകയും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വേണം ഇനി നമ്മൾ ചെയ്തു കൊടുക്കുന്ന സ്പ്രേയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു കുരടിപ്പും ഒരു മുരടിപ്പും ഒരു പ്രശ്നവും ഒരു വെള്ളീച്ചയും ഒന്നുമില്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ മെയിനായിട്ട് കുരടിപ്പിനും അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളീച്ചയ്ക്കുമായിട്ട് ചെയ്യുന്നത് ബിവേറിയാണ് ഇത് ശരിക്കും ഒരു ഒരു കുമിളാണ് ജൈവ കുമിളാണ് അപ്പോൾ ഇതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെറിയ ചെടികളാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലാതെ വെള്ളീച്ചയോ അല്ലെങ്കിൽ ഈ മുരടിപ്പോ കണ്ടതിന് ശേഷം മാത്രമല്ല നമ്മളിത് ചെറുതാകുന്ന സമയം മുതൽ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് നടക്കത്തുള്ളൂ കാരണം ഇതൊരു ജൈവ കുമിളായതുകൊണ്ട് തന്നെ ഇത് ഈ ചെടിയിൽ നിലനിൽക്കുകയും ഇത് ഈ ചെടിയിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കീടങ്ങളിലേക്ക് ഇത് ഇറങ്ങുകയും അതിനെ അറ്റാക്ക് ചെയ്ത് ഇത് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഇതൊരു ജൈവ മിത്ര കുമിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ മിത്ര ജീവിയാണിത് മറ്റ് കീടങ്ങളെ കൊല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ളതാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതുപോലെ പാക്കറ്റുകളിലാക്കി നമുക്കിപ്പം ലഭിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ തന്നെ ചെയ്യണം അല്ലാതെ വെള്ളീച്ച വന്നതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല വെള്ളീച്ച വന്നതിന് ശേഷം ചെയ്യാനുള്ളത് ഞാൻ ഇതിന് ശേഷം പറയാം അപ്പോൾ ഇത് ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് ശരിക്കും 30 രൂപയുള്ള വില അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ 7 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമോ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിതൊരു 20 ഗ്രാമാണ് എടുക്കേണ്ടത് ഇത് ശരിക്കും ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്കെടുക്കാം അപ്പോൾ ഇത് 3 ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തു അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഒന്ന് കലക്കി നമുക്കിത് സ്പ്രേയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ തെളി ഊറ്റി അത് വേണം നമ്മുടെ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അതിൻ്റെ നോസിലടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് നമുക്കിത് അപ്പോൾ ഇത് നമുക്ക്
ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 3 ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 60 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ചെടിക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ പച്ചമുളകിന് മാത്രമല്ല, പച്ചമുളക്, തക്കാളി, വഴുതന ഇതിനെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൻ്റെ ചെടിയുടെ ഇലയുടെ മുകളിൽ മാത്രമല്ല, ഇലയുടെ അടിയിലും സ്പ്രേ ചെയ്യണം. കാരണം എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇലയുടെ അടിയിലേക്ക് സ്പ്രേ ചെയ്യത്തില്ല. കാരണം ഈ കീടങ്ങളെല്ലാം ഇരിക്കുന്നത് ഇലയുടെ അടിവശത്താണ്. അപ്പോൾ ഇത് ഇലയുടെ മുകൾ വശം മാത്രമല്ല, താഴ്വശത്ത് അതിൻ്റെ ഇലയുടെ എല്ലാ ഏറ്റവും അടിയിലുള്ള ഇല മുതലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് താഴത്തെ ഇലയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും വിഷയം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഇലയുടെ എല്ലാ വശങ്ങളിലും ചെല്ലാൻ വേണ്ടി തന്നെ സ്പ്രേ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ രാവിലെയോ വൈകുന്നേരമോ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വേണം വിടാനായിട്ട്. അപ്പോൾ ഇത് വന്നതിന് ശേഷം മാത്രമല്ല, നമ്മുടെ ചെറിയ ചെടികൾക്കും എല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുകൊണ്ട് ഇതെല്ലാത്തിനും താഴ്വശത്തെല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതിനെല്ലാം ഇപ്പോൾ പൂവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോഴേ അടിക്കണം. അല്ലാതെ ഇത് ഒന്നും വരാനായിട്ട് നോക്കിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിത് ഒരു 10 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കൂടുതലായിട്ട് ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ ബിവേറിയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ബിവേറിയ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത് രാസവളങ്ങളോ രാസകീടനാശിനികളോ ഉപയോഗിക്കാതിരിക്കുക. രാസവളങ്ങൾ ചെടിച്ചുവട്ടിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ രാസകീടനാശിനികൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പ്രെയറോ ഒന്നും രാസകീടനാശിനി ഉപയോഗിച്ചതാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ ജൈവ കുമിള നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശേഷി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാസ കീടനാശിനിയായിട്ടൊന്നും ഇത് അറ്റാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധം ഉണ്ടാകാതിരിക്കുക. ഇനി നമ്മുടെ വെളിച്ചം വന്നുപോയി അല്ലെങ്കിൽ കുരുടിപ്പ് വന്നുപോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് വെർട്ടിസീലിയമാണ്. അപ്പോൾ ഈ വെർട്ടിസീലിയവും ബിവേറിയയും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം തന്നെയാണ് അതിൻ്റെയും കണക്ക്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ പൗഡറും ലിക്വിഡ് രൂപത്തിലും കിട്ടും. അപ്പോൾ പൗഡറിന് 30 രൂപയും ലിക്വിഡിന് 65 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ, ലിക്വിഡ് ആണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മുടെ ഈ ചെടികളുടെ കംപ്ലീറ്റ് ഇലകളിലെ എല്ലാം വരത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബിവേറിയ നമുക്ക് ഇത് ബാലൻസ് വരുന്നത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിയുടെ മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനും ബിവേറിയ നല്ലതാണ്. അപ്പോൾ ഈ വെർട്ടിസീലിയവും ബിവേറിയയുമാണ് ഞാൻ തുടർച്ചയായിട്ട് 10 ദിവസം ഇടപെട്ട്, 1 ആഴ്ച വെർട്ടിസീലിയ ഉപയോഗിച്ചാൽ അടുത്ത ആഴ്ച ബിവേറിയ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താണ് ഇത് ഇത്രയൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ജൈവ രാസ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കിയേ, ഞാൻ വെച്ചിരിക്കുന്ന ഈ പച്ചമുളകിൻ്റെ തൈയാണ്. നോക്കി, ഇതിൻ്റെ അടിവശത്ത് ഒന്നും ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിന് കുറേ ശിഖരങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വരുന്നുണ്ട്. ഇത് നോക്കിയാൽ അറിയാം, ഇവിടുന്ന് ചെറിയ ഇവിടുന്നൊക്കെ ശിഖരങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ മുട്ടിൻ്റെ ചെറിയ ആരംഭമായി, പലതും മുട്ടാകുന്നുമുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുവളമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടി ചുവടൊന്ന് ഇളക്കിയതിന് ശേഷം വേര് പൊട്ടാതെ ഇളക്കണം. ഇതിപ്പോൾ ചെറിയ ചെടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത്. അപ്പോൾ വലുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ കൂട്ടുവളം, ഈ കൂട്ടുവളത്തിൽ സ്വീറ്റ് പൊട്ടാഷുണ്ട്, എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ മീൻ വളമുണ്ട്, ലെതർ മീലുണ്ട്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട ചെടികൾക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് മണ്ണിലൊന്ന് കൊത്തി ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ പച്ചമുളകിനും പച്ചക്കറികൾക്കും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയൊരു വളമാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളക്, നമ്മുടെ വിഷമില്ലാത്ത പച്ചമുളക് നമ്മുടെ വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ വിത്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒന്ന് കയറാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ വിഷരഹിത പച്ചക്കറി, അതും ജൈവ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജൈവമാർഗ്ഗത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. നമ്മളീ ചെയ്യുന്നതെല്ലാം ജൈവമാർഗ്ഗമാണ്. അപ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറികൾ നിറയെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് സ്പ്രേ അടിക്കട്ടെ. കാരണം ഇതിനെല്ലാം ഒത്തിരി എനിക്ക് സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.